ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടെണ്ണുന്നത് ആലുവ യു സി കോളേജിലാണ്. യു സി കോളേജിനോട് ചേർന്നുള്ള യു ഡി എഫിൻ്റെ ഓഫീസിലാണ്. അവിടെ സ്ഥാനാർത്ഥിയായ ബെന്നി ബെനാനും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ തന്നെയുണ്ട്. അവരൊക്കെ തന്നെ പ്രവർത്തകരുമുണ്ട്. ഇവരൊക്കെ തന്നെ അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. സ്ട്രോങ് റൂമുകൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ബെന്നി ബെനാൻ എം പി, അദ്ദേഹം അങ്കമാലിയിലെ ഓഫീസിലിരുന്നായിരിക്കും വോട്ടെണ്ണൽ വീക്ഷിക്കുക. അതിന് മുന്നോടിയായി പ്രവർത്തകരെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയതാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. വിളിച്ചേട്ടാ, ഒരു മാസത്തിലേറെ നിൽക്കുന്ന ഒരു ആകാംക്ഷ അവസാനിക്കാൻ പോവാണ്. വിജയിക്കുമെന്ന് താങ്കൾ പറയുന്നുണ്ട്. ഭൂരിപക്ഷത്തെക്കുറിച്ച് അവസാന വട്ടം എത്രയായിരിക്കും? ഒരു വളരെ ഒരു കംഫോർട്ടബിൾ മെജോറിറ്റി ഉണ്ടാവും. അത് എത്ര പറഞ്ഞാൽ മതിയല്ലോ. വളരെ ഒരു നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭഘട്ടം മുതൽ വിജയത്തിനുള്ള ഒരു മംഗലം ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ അതൊരു പാരമ്പര്യത്തിലെത്തി. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ചില യു ഡി എഫിൻ്റെ ഒരു ശക്തി കേന്ദ്രങ്ങളായ ചില മണ്ഡലങ്ങളിലൊക്കെ ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കും? അത് പൊതുവേ സംസ്ഥാനത്തും രാജ്യത്തും പോളിംഗ് ശതമാനം ഈ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ ഈ ഇവിടെ ഉള്ള സ്ഥലത്തുള്ള വോട്ടർമാരിൽ യു ഡി എഫിൻ്റെ വോട്ടർമാരുടെ വലിയ നല്ല ശതമാനം വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു കാര്യങ്ങൾക്ക് ഞങ്ങൾ പിന്നെ സ്വാഭാവികമായും പോളിംഗ് ശതമാനം കുറയുമ്പോൾ ഒരു നേരിയ കുറവ് ഭൂരിപക്ഷത്തിലുണ്ടാകും. അതിപ്പോൾ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളും ഉണ്ടാകും. അതിന് ഇത്തവണ 2020 ഒരു സാന്നിധ്യമുണ്ട്. അത് ഏത് തരത്തിൽ, ആരുടെ വോട്ട് ബാങ്കിലായിരിക്കും വിള്ളൽ വീഴ്ത്തുക എന്നൊരു ചോദ്യം ബാക്കിയാണ്. ഞങ്ങൾ ഈ 2020 കാര്യത്തിൽ ആദ്യമേ തൊട്ടെടുത്ത ഒരു സമീപനമുണ്ട്. ഇതൊരു പ്രാദേശിക തെരഞ്ഞെടുപ്പല്ല, ഇത് ദേശീയ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അപ്രസക്തമാണ് അത്തരം വസ്തുതകൾ. അതുകൊണ്ട് ഞങ്ങളത് ആ തലത്തിൽ തന്നെ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുള്ളൂ. അത് ഫലപ്രഖ്യാപനം വരുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും. എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ബെന്നി ബെനാൻ. മികച്ച ഭൂരിപക്ഷം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇത്തവണ ഏറ്റവും ആകാംക്ഷയോടെ ചാലക്കുടിയെ ആകാംക്ഷയോടെ നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് അത് ഈ 2020 സാന്നിധ്യമാണ്. 2020 നേരിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെത്ര വോട്ട് നേടും എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അതോടൊപ്പം തന്നെ ഇതുവരെ കഴിഞ്ഞ 2009 മുതൽ ബി ജെ പി വോട്ട് വിഹിതം ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. ഇത്തവണ ബി ജെ പിക്ക് പകരം ബി ഡി ജെ എസ് മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. സ്വാഭാവികമായും അത് ഏത് തരത്തിലായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് ചിത്രത്തെ ബാധിക്കുക എന്നുള്ളതും ഇത്തവണത്തെ ആകാംക്ഷയാണ്. എന്തായാലും തീർച്ചയായും ചാലക്കുടിയിൽ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ ആലുവയിൽ നിന്ന് നമുക്ക് അർജുൻ മട്ടന്നൂർ കാണിച്ചു തന്നത്. സ്ഥാനാർത്ഥി അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ചാലക്കുടിയുടെ ചങ്ങാതിയായി ഇത്തവണയും ഞാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ ബെന്നി ബെഹനാൻ റെഡിയാണ്. ബെന്നി ബെഹനാനോട് നോക്കൂ, പഴയ മുകുന്ദപുരം ആണല്ലോ സുജിയ ഇപ്പോഴത്തെ ചാലക്കുടി എന്ന് പറയുന്നത്. മുകുന്ദപുരം പരമ്പരാഗതമായ ഒരു കോൺഗ്രസ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പിന്നീട് അത് ചാലക്കുടി ആയപ്പോഴും ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നിട്ടില്ല, പക്ഷേ ഇന്നസെന്റിലൂടെ പിടിച്ചു എന്നുള്ളതാണ്. ഇന്നസെന്റ് ആയി അത് എൽ ഡി എഫ് പിടിച്ചു എങ്കിൽ പോലും പിന്നീട് അത് അതെ അതെ ബെന്നി ബെഹൻലാലിലൂടെ പോയി എന്നുള്ളതാണ്. ഇന്നസെന്റ് കുടം ചിഹ്നത്തിലാണ് മത്സരിച്ചിരിക്കുന്നത് അല്ലെ. നമ്മുടെ ഈ സ്റ്റുഡിയോ നിൽക്കുന്നില്ലേ, ഈ സ്റ്റുഡിയോ ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണത്, തൊട്ടപ്പുറത്ത് ചാലക്കുടിയാണ്. യഥാർത്ഥത്തിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലാണ് നമ്മുടെ സ്റ്റുഡിയോയെങ്കിലും ഇതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി നിൽക്കുന്നു ചാലക്കുടി ലോക്സഭാ മണ്ഡലം എന്ന് പറഞ്ഞു. നോക്കൂ, ചാലക്കുടി ഏതായാലും അതിശക്തമായിട്ടുള്ള ഫൈറ്റ് കൂടി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രവീന്ദ്രനാഥിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി ചാലക്കുടിയിൽ നല്ല മത്സരം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാലക്കുടിയിലും യഥാർത്ഥത്തിൽ കൗണ്ടിങ്ങിൻ്റെ അവസാന നിമിഷം വരെ നമ്മൾ ആ ഫലം പരിശോധിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിൽ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കെപ്പോഴും ആൻറ്റി ഇൻകമ്പൻസി വരുന്ന കാലഘട്ടത്തിൽ യു ഡി എഫിനൊരു വാക്ക് ഓവർ ഉണ്ടല്ലോ. ആ വാക്ക് ഓവർ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ തന്നെ പല മണ്ഡലങ്ങളിലും ആ വാക്ക് ഓവർ ഉണ്ട്. ഇപ്പോൾ എൽ ഡി എഫ് അവകാശപ്പെടുന്നതായി പ്രേക്ഷകൻ പറയുന്നു, രഘുനന്ദനൻ തിരുമുല്ലവാരം മുകേഷ് ജയിക്കാൻ സാധ്യത കൂടുതലാണെന്ന് ആണോ ഒരു വോട്ടർ പറയുന്നു. അല്ല നോക്കൂ, പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു ആൻറ്റി ഇൻകമ്പൻസി സാധാരണഗതിയിൽ കേരളത്തിൽ ഉണ്ടാകാറുണ്ട്. ഇത്തവണയും ആ ആൻറ്റി ഇൻകമ്പൻസി ഉണ്ട് എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ശക്തമായിട്ടുള്ള ഫൈറ്റ് ഈ പറയുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. മുകേഷിൻ്റെ കാര്യത്തിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കോമ്പിനേഷൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ.